ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഫേസ് പാക്കിൻ്റെ ടിപ്സ് തന്നെയല്ല, നമ്മുടെ ശരീരം മൊത്തം നിറമയ്ക്കാനും നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ടാവാനും ഫേസിലൊക്കെ നല്ല ഗ്ലോ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പക്ഷേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ പാക്ക് എങ്ങനെയുണ്ടാക്കാന്നുള്ളത് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കുറേ നാളുകളായി ഞങ്ങൾ ടിപ്സുകളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ ടിപ്സ് ചെയ്യണ്ടേ, കുറേ നാളുകളായി അതിൻ്റെ ടിപ്സൊക്കെ ചെയ്ത് മുഖമൊക്കെ നല്ല വരൾച്ചയ്ക്കായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ മഴയൊക്കെ പോയി, ഇപ്പം നല്ല വരണ്ട ഒരു കാലാവസ്ഥയൊക്കെ ആയിരുന്നെങ്കിൽ അപ്പോൾ നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു പാക്കൊക്കെ അത്യാവശ്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും, പ്രായമായവർക്കും പ്രായം കുറഞ്ഞവർക്കും ഒക്കെ എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് നമുക്ക് എങ്ങനെയുണ്ടാക്കാം നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഇവിടെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് കുറച്ച് നല്ല പച്ചരി, അതായത് നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചരിയിൽ, ആ പച്ചരി നമുക്കൊരു ഒരു അര കപ്പ് വെള്ളത്തിലിടാം കേട്ടോ. ഇതുപോലെ ഒരു രണ്ട് ഇതുകൊണ്ട് ഒരു രണ്ട് കയ്യിൽ ഇട്ടാൽ മതി. ഇനി ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. ഇതൊന്ന് നമുക്ക് വെറുതെ ഒന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. നല്ല വല്ല പൊടി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് ഇത് നിറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിടാം. എന്നാലത് കുതിരുമ്പോൾ ഇതിൽ വെള്ളം പാകം ആയിട്ടുണ്ടാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ അരക്കിനേക്കാളും ഒരു രണ്ട് മണിക്കൂറെങ്കിലും മുന്നേ നമുക്ക് ഇത് കുതിർത്തണം. രണ്ട് മണിക്കൂറെങ്കിലും കുതിർത്തിയിട്ട് വേണം നമുക്കിത് അരച്ചുപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഒരു രണ്ട് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ അരി ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ആവാറായിട്ടുണ്ട് ഏതാണ്ട് കുതിർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒന്ന്, അതായതാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസ്, നമ്മുടെ പാക്കിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതാണ്, നമ്മുടെ ബീറ്റ്റൂട്ട്. അത് വലുതാണെങ്കിൽ ഒരെണ്ണം മതി. ഞാൻ രണ്ട് ചെറിയ ബീറ്റ്റൂട്ടാണ് എടുത്തോണെ. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ തൊലി ഒന്ന് നന്നായി കഴുകി കളഞ്ഞെടുക്കാം. നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ തൊലിയൊക്കെ നന്നായി കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ടിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്കത് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്, ഇത് മതി നമുക്ക്. ഇപ്പോൾ ഇഷ്ടം പോലെ ജ്യൂസായിണ്ട്. ഇനി നമ്മുടെ അരി നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അരി നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബീറ്റ്റൂട്ടിൻ്റെ നമ്മുടെ ഈ ജ്യൂസിലെ അത് ഇതി കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചേർത്ത് നന്നായി ഒന്നും കൂടി അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒന്നാലെ പാലോ അതല്ലെങ്കിൽ കുറച്ച് ഒരു സ്പൂൺ തൈരോ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇത് നല്ല പേസ്റ്റ് പോലെ ആയിണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ തൈരോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാക്കിലേക്ക് നമുക്ക് ഒരു അലോവേര കുറച്ച് ജെല്ല് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഞങ്ങളുടെ തോട്ടത്തിലുണ്ടായിരുന്ന ഒരു കറ്റാർവാഴ ഒരു തണ്ടാണ് മുറിച്ച് കൊണ്ടുനോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജെല്ല് നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് നന്നായി കഴുകിയെടുക്കണം. ഈ മഞ്ഞ കളർ ഇതിന് പോകണം. അപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ മഞ്ഞ കളറൊക്കെ പോയാൽ
ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വല്ല ചൊറിച്ചിലൊക്കെ വരും. അപ്പം നമ്മുടെ കറ്റാറ വെള്ളം ഞാൻ നന്നായി കഴുകിയെടുത്തിട്ട് ഇനി ഈ ജെല്ലെടുത്തിട്ട് നമുക്ക് ഇതിലേക്കിടാം. കറ്റാർവാഴ ഇല്ലാത്തവര് ഇപ്പം ഇത് നിർബന്ധമില്ല കേട്ടോ, ജെല്ലിടണമെന്ന് ഒരു നിർബന്ധമില്ല, ഇട്ടാൽ നല്ലതാണ്. പിന്നെ നമ്മുടെ മുഖത്തൊക്കെ ഫേസിൽ നല്ല പിമ്പിൾസൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഒരു സ്പൂണ് തൈര് ചേർത്ത് കൊടുത്താൽ, അല്ലെങ്കിൽ പാല് ചേർത്താൽ മതി. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണെങ്കിൽ ഇപ്പം പാലോ തൈരോ ഒഴിക്കേണ്ട, വെറുതെ അടിച്ചെടുത്താൽ മതി. അത് പാലും തൈരൊക്കെ ഒഴിച്ചതാണെങ്കിൽ നമുക്ക് അധികം ദിവസം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റില്ല. ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പാലും തൈരും ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല, അധികം നാൾ സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഒരു സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ നിൽക്കുന്ന ആ നെയ്യ് ഭാഗമൊക്കെ കളഞ്ഞിട്ട് ഒരു സ്പൂണ് നല്ല കട്ട തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോണത്. ഇനി ഇത് നമുക്കെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്നും കൂടി അരച്ചെടുക്കാം. നമ്മുടെ പാക്കൊക്കെ അതേ അടിപൊളി പാക്കായിട്ട് ഇനി നമുക്കിതൊരു ചെറിയൊരു കൊച്ചു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ ഈ കൈകളിലത്തെ മാറ്റം നമുക്ക് രണ്ട് കൈകളിലും വ്യത്യാസം നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി ഈ കയ്യിൽ തേച്ച് പിടിപ്പിച്ച് നന്നായി ഒന്ന് മസാജ് ചെയ്തിട്ട് പാക്ക് പോലെ ഇടുക. ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഈ പാക്ക് ഇട്ട് വയ്ക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കഴുകി കളയാനായിട്ട്. അപ്പോൾ ഇത് നന്നായി ഒന്ന് നമുക്ക് പാക്ക് ഇട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കൈയൊക്കെ കൈ ഇട്ട കൈയൊക്കെ അത് നന്നായി കഴുകി വന്നിട്ട് രണ്ട് കൈൻ്റെ വ്യത്യാസം കണ്ട, ഈ കൈമലാണ് നമ്മൾ ഇട്ടത്. ഇപ്പോൾ ഈ കൈയും ആ കൈയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, കളർ വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് ഫേസിൽ നന്നായി ഒന്ന് അപ്ലൈ ചെയ്യാം. നല്ല സുഖല്ലേ ജിബിയ, നല്ല സ്മൂത്തായ ക്രീം അല്ലേ. അരമണിക്കൂർ നമ്മൾ ഈ പാക്ക് ഇട്ട് വയ്ക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകി കളയുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുന്ദരി സുന്ദരന്മാരൊക്കെ ആവണമെങ്കിൽ ഇതുപോലെ ചെയ്യുക. കയ്യിലും കാലിലൊക്കെ ഇട്ടാൽ നല്ല കളർ കിട്ടും. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കഴുത്തൊക്കെ നല്ല കളറായില്ലേ, ഇപ്പൊ കറുപ്പ് നിറമൊക്കെ പോയി, ആ വരയിലത്തെ കറുപ്പ് നിറമൊക്കെ പോയി, മൂക്കിന്റെ അവിടുത്തെ കറുപ്പ് നിറമൊക്കെ പോയി, നല്ല കളറൊക്കെ ആയിട്ട് ഇപ്പൊ അടിപൊളി നല്ല ഗ്ലോ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കവള് പിടിച്ചെടുക്കണേ. ഇപ്പൊ നല്ല കളറ് കളറായില്ലേ, മുഖമൊക്കെ എല്ലാവരും കണ്ടില്ലേ, ഫേസ് നന്നായി എല്ലാവരും കണ്ടില്ലേ. ഇതുപോലെ എല്ലാവരും ചെയ്യാട്ടാ, ഒരു ബുദ്ധിമുട്ടില്ല ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തരം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും.